വിശുദ്ധന്മാരോട് വായിച്ചാട്ട് മക്കളെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അവരെ ജയിപ്പാൻ എവിടെ അതിന് അധികാരം ലഭിച്ചു. ആന്റിക്രൈസ്റ്റിന് അധികാരം കോവിഡിൽ എവിടെ കിട്ടി? സകല ഗോത്രത്തിന്മേലും. ആ വൈറസ് എല്ലായിടത്തും ഇറങ്ങിയില്ലേ? മിണ്ടുന്നില്ലല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷുകാരൻ തൊട്ട് തമിഴ്നാട്ടുകാർ വരെ പിടിച്ചില്ലയോ ഈ വൈറസ്? സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും വംശത്തിന്റെ ഭാഷമേലും എല്ലാരുടെ ആധാർ കൊണ്ടുപോയില്ലേ? വംശത്തിന്റെ മിണ്ടുന്നില്ലല്ലോ. മലയാളിയുടെ കൊണ്ടുപോയില്ലേ? ആന്ധ്രാക്കാരുടെ കൊണ്ടുപോയില്ലേ? തമിഴ്നാട്ടിൽ ചെന്ന തടുപ്പാസി എടുക്കാൻ എല്ലാത്തിന്റെ ആധാർ അവിടെയും കൊണ്ടുപോയി. സ്വോത്രം അത് കഴിഞ്ഞിട്ട് ഭാഷമേൽ ജനത്തെ ഇളക്കി സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും വായിച്ചാട്ട് മക്കളെ ജാതിമേലും ജാതിമേൽ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ എല്ലാവനെയും പ്രൈസ്തലോട് കൊടുത്തു. ജാതിമേലും അധികാരം ലഭിച്ചു. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അതിന്റെ നടുവിൽ ദാ കിടക്കുന്നു. സകല കാര്യങ്ങള് ഭാഷ ഗോത്രം വംശം സകലത്തിന്മേൽ കോവിഡിന്റെ മറവിൽ അധികാരം. ഇത്രയും കിട്ടിയപ്പം ദൈവസഭ ചോദിക്കും, എന്താ പാസ്റ്ററെ ഇനി യേശു വരത്തില്ലയോ? അല്ലെ ആന്റി ക്രൈസ്റ്റ് കസേരയിൽ ഇരിക്കില്ലയോ? വായിക്കാം 2 തെസലോനിക്കർ 2:6-7. ആ വായിച്ചാട്ടെ. അധർമ്മത്തിന്റെ മർമ്മം അധർമ്മത്തിന്റെ ആന്റി ക്രൈസ്റ്റിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതെല്ലാം നാം കാണും. അടുത്തത്, ഇതുവരെ തടുക്കുന്നത് വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. ഇപ്പോൾ തടുക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, അവൻ അങ്ങ് നീങ്ങിപ്പോകണം. അടുത്തത്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു. അപ്പോൾ അധർമ്മമൂർത്തി ആരാ തടുക്കുന്നത് തടുക്കുന്നതാര്? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതിന്റെ പേരാ സഭയാ മണവാട്ടി. യേശു പറഞ്ഞു, ഞാൻ പോകും, കാര്യസ്ഥനെ നിങ്ങൾ കയക്കും, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകാൻ. അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റിന്റെ ചെയർ ഒരുങ്ങി, നാടകത്തിന്റെ ഡബിൾ ബെല്ല് മുഴുങ്ങി, മൂന്നാമത്തെ ബെല്ല് മുടങ്ങുമ്പോൾ കർട്ടന് പിൻപിൽ ചെയറിനകത്ത് അവൻ ഇരിക്കുക. എന്നാൽ ആ മൂന്നാമത്തെ ബെല്ല് ഇവിടെ മുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ഏതാ? പെന്തക്കോസാന്നോ CSI ആന്നോ മർത്തോമയാന്നോ? അല്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തെങ്കിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയാ മണവാട്ടി. ഈ തലമുറയിൽ എടുക്കപ്പെടാൻ കാലമായി. ആലിക്കോട് കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. കോവിഡിന്റെ മറവിൽ യേശു വരാൻ കാലമായി. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ. മക്കളെ, ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് 4 തലങ്ങൾ നടന്നു. നമ്മുടെ ഡേറ്റ കൊണ്ടുപോയി ഏകലോക മതത്തിന് വേണ്ടി കത്തോലിക്കാ സഭ. അതിനപ്പുറത്തേക്ക് ജനങ്ങൾ റോഡിലിളകി. താലിബാൻ ഉക്രൈൻ, അന്ത്യത്തിൽ കോവിഡിന്റെ മറവിൽ ഒരു യുദ്ധം. ഇതെല്ലാം ഹീറ്റ് നോവിന്റെ ആരംഭം. അങ്ങനെയെങ്കിൽ കോവിഡ് വാക്സിനോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ സയൻസിൻ്റെ പറഞ്ഞിപ്പോൾ അവസാനിപ്പിക്കും. ബാക്കി നാളെ വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഈ കോവിഡ് വാക്സിൻ വരാൻ പോകുന്നു ട്രയൽ, മനുഷ്യനെ കണ്ടീഷൻ ചെയ്യുവാൻ, കൈകളിലേക്ക് ഒരു മുദ്ര കൊണ്ടുവരുവാൻ. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 13:16-17 അന്നാളിൽ. വായിച്ചാട്ട് കുഞ്ഞെ, അന്നാളിൽ. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് അവിടെ നിൽക്കട്ടെ. 4 സംഭവം നിങ്ങൾ കണ്ടു. 1, ഡേറ്റ കൊണ്ടുപോയി. 2, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ ചായ്വ്. 3, ജനങ്ങൾ ഇളകി. 4, റഷ്യ ഉക്രൈൻ. ഇനി ഒറ്റ സംഭവം ഇവിടെ വരാനുള്ളൂ. കൈമേലും നെറ്റിമേലും ചൂടടിച്ചെങ്കിൽ 5G സാറ്റലൈറ്റോടുകൂടി മുദ്ര. അതിലേക്ക് നാളെ ഞാൻ കടക്കും. അതിനാധാരമായി യഹൂദൻ ഒരു കാരണവശാലും മുദ്രയേൽക്കത്തില്ല. ആ ഭാഗം നാളെ തൊടും. അപ്പോൾ സയൻസ് ഇപ്പോൾ പറയുന്നു, 2009 ഞാൻ ഇന്ന് പ്രസംഗിച്ചു, ഇന്നലെ പ്രസംഗിച്ചു. 2009 ലോകരാജ്യങ്ങൾ പറഞ്ഞു UNൽ ഒരു ഭരണം കൊണ്ടുവരണം. 2009 ബാബേലിൻ്റെ പണി തുടങ്ങി, ട്രേഡ് ബാബിലോൺ.
2009 ൽ ചിക്കൻ ഗുനിയ, 2009 ൽ ജനം റോഡിൽ ഇളകി, 2009 ൽ സാത്താന്റെ കറൻസി ഇവിടെ തുടങ്ങി, 2009 ൽ ഇനിയുള്ള ചരിത്ര സയൻസിലേക്ക്. ഇസ്രായേൽ യേശു ക്രിസ്തു മധ്യാകാശത്തിലേക്ക് പോയൊരു മലയുണ്ട്, ഒലിവുമല. ഒലിവുമലയുടെ അടിവാരത്തു നിന്നൊരു റിസോർട്ടുണ്ട്, അതിൻ്റെ പേരാ സെവൻ ആർച്ച് റിസോർട്ട്. അപ്പോൾ ഇന്നത്തെ ഹോട്ടൽ മേഖല ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ചേർന്ന് ഷെറാട്ടൺ എന്ന് പറയുന്ന ഒരു ശൃംഖലയുണ്ട്. അവർ 20,000 ബില്യൺ ഡോളർ ഇസ്രയേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിനടക്കം പൈസ കൊടുത്തു, ഞങ്ങൾക്ക് സ്ഥലം തരണം റിസോർട്ടിന് വേണ്ടി. കേട്ടോണ സയൻസ്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? നമ്മുടെ പാലിയോടും ഈ സ്ഥലങ്ങളിൽ കെട്ടിടം വെക്കാൻ ആശാരി, കുറ്റിയടി, JCB. പക്ഷേ നെയ്യാറ്റിൻകര ഒരു ഷോപ്പിംഗ് മാൾ പണിയണമെങ്കിൽ ബൗണ്ടറി മൊത്തം അടിക്കും, രാത്രിയും രാവിലെയും പൈലിംഗ് ഭൂമിയുടെ അടിയിലേക്ക്. അതുപോലെ ഇസ്രായേലിൻ്റെ ഒലിവുമലയുടെ അടിവാരത്തിൽ പയൽ ചെയ്തപ്പോൾ ഒരു കാഴ്ച കണ്ടു. കമ്പാർട്ട്മെൻറ്റുകൾ, അഥവാ ചെറിയ ചെറിയ തേനീച്ചപ്പൊത്ത് പോലെയുള്ള ഗുഹകൾ ഇസ്രായേലിൻ്റെ മലയരിവായ ഒലിവുമലയുടെ താഴ്വാരത്ത്. ബൈബിളിനകത്തുണ്ടോ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയേൽക്കാത്ത ഏകദേശം 3 ഗോത്രങ്ങൾ? നാളെ ഞാൻ തൊട്ടുതരാം, സമയമില്ല. അവർക്ക് പാർക്കുവാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇസ്രയേലിനകത്ത് ചെറുതായിട്ടുള്ള പോക്കറ്റ് പോലെയുള്ള വീടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഭൂമിക്കടിയിൽ. ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ ഒരറ അന്ത്യകാലത്തെ ഹൂതന് വേണ്ടി ഉണ്ടാകും? നമുക്ക് വേണ്ടിയല്ല, ഈ കൈമേലും നെറ്റിമേലും എതിർ ക്രിസ്തുവിന്റെ മുദ്രയേക്കാത്ത കുറച്ചുപേർ രക്തസാക്ഷികളാവും, ബാക്കിയുള്ളവരെ പാർപ്പിക്കുവാൻ ഭൂമിക്കടിയിൽ കമ്പാർട്ട്മെന്റ് ഒരുങ്ങി. തൊട്ടുവെക്കാം, യെശയ്യാ പ്രവചനം 26:20 മുഴുവൻ പ്രവചനം. യെശയ്യാവ് 26:20 വായിച്ചാട്ട്. എന്റെ ജനമേ, ബൈബിൾ ഉള്ളവരല്ല ഇനി നാളെ ഇതൊന്നും പറയത്തില്ല, ഈ സമയം ഇത്രയും കിട്ടിയോണ്ടല്ലേ എപ്പോഴേ നിർത്തിയാണ്. എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന്. ബൈബിൾ ഉള്ളവർ നോക്ക്, നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, വാതിലുകളെ അടയ്ക്ക. അടുത്തത് ക്രോധം കടന്നു പോകുവോളം. ക്രോധം, എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണ ഉപദ്രവം, മഹോപദ്രവം, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ഒളിച്ചിരിക്കാൻ ഭൂമിക്കടിയിൽ യഹൂദന് വേണ്ടി വീട് റെഡി. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്, കോവിഡിന്റെ മറവിൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ, ഏവർക്കും വലം കൈമേലോ നെറ്റിമേലോ ഒരു മുദ്ര വരും. പക്ഷേ യഹൂദനാ മുദ്ര വെക്കത്തില്ല. കൈപ്പൊള്ളലിന്റെ തിമിർപ്പ്, തീയുടെ തിമിർപ്പ് കയ്യിൽ കണ്ടാൽ അവൻ ആ മുദ്രയേക്കത്തില്ല. ആ മുദ്രയേൽക്കാത്ത യഹൂദനെ ആര് വെട്ടിക്കൊല്ലോ? പിന്നെ എതിർ ക്രിസ്തുവിന്റെ IS മിലിട്ടറികൾ വെട്ടിക്കൊല്ലോ. അതാ എന്റെ യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കയ്യൊന്ന് ഉയർത്തിയാട്ട്. ഇതാ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ പറഞ്ഞത്, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ യഹൂദ. ഇതാ ബൈബിളിന്റെ പ്രവചനം. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. യോഹന്നാൻ വീണ്ടും 14 വരുമ്പോൾ പറയുന്നു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, ആന്റിക്രൈസ്റ്റ്, എനിക്ക് അവനോട് യാതൊരു കാര്യവുമില്ല. വീണ്ടും യേശു പറയുന്നു, എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ കൈമേലും നെറ്റിമേലും മുദ്രയേക്കാത്ത യഹൂദനെ വെട്ടിക്കൊല്ലു. നല്ലൊരു വിഭാഗം മരിക്കും, അതിന്റെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. അതുകൊണ്ടാ യോഹന്നാൻ 9:4 ജന്മനാ കുരുടനായ ഒരുവന്റെ കാഴ്ച തുറന്നു കൊടുത്തതിനു ശേഷം യേശു യഹൂദനോട് പറയുന്നു, മക്കളെ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. പോരെ, യേശു വരാറായില്ലേ? മുദ്രയേൽക്കാത്ത യഹൂദന് വേണ്ടി ഭൂമിക്കടിയിൽ എന്റെ ജനമേ, എന്റെ ജനമേ, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് നിന്റെ അറകളിൽ വന്ന് രാപാർക്കുക. എന്താ ഇന്നത്തെ ഉക്രൈന്റെ ദുരന്തത്തിനകത്ത് നമ്മുടെ മലയാളി കുഞ്ഞുങ്ങൾ ബങ്കറിനകത്ത് സുഖമായിട്ട് രാപാർക്കുന്നത് പോലെ തൻ്റെ സ്വന്തം ജനത്തെ അവൻ ഒരു നാളും കൈവിടുമോ? യഹൂദനെ അവൻ കൈവിടത്തില്ല. അവന് വേണ്ടി ഭൂമിക്കടിയിൽ ബങ്കറുകൾ ഒരുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, പാലിയോടോ ോ വിട്ടാൽ നിനക്ക് പോകാൻ ഒരു ബങ്കർ ഉണ്ടോ? അതിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര. നമുക്ക് സന്തോഷമില്ലല്ലോ, സിറ്റിയിലെങ്ങാനും പോയി പ്രസംഗിച്ച ഉദ്യോഗസ്ഥർ പറയും, ഭാഷ നീട്ടിക്കൊണ്ട് പോ, നീട്ടിക്കൊണ്ട് പോ, സയൻസ് അടിച്ചോളാം. സ്വോത്രം. അപ്പോൾ യഹൂദന് പാർക്കുവാൻ ഭൂമിക്കടിയിൽ ബങ്കർ, നമുക്ക് പാർക്കാൻ വല്ല വീടും ഉണ്ടോ? ഇപ്പൊ റഷ്യന്ന് എത്ര പേരാ പലായനം ചെയ്ത്? 20 ലക്ഷം. എത്ര മരിച്ചെന്ന് കണക്ക് വന്നിട്ടില്ല. അങ്ങനെ എങ്കിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സമ്മതിക്കുന്നു, എവിടാ
ക്രൂശീകരണത്തിന് മുമ്പ് 13 മുതൽ യോഹന്നാൻ 13 മുതൽ 19 വരെ യേശുക്രിസ്തു ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് സംവദിക്കുക. അപ്പം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒക്കെ ആയി, ശിഷ്യന്മാരുടെ ഹൃദയമൊക്കെ കലങ്ങിക്കൊണ്ടിരിക്കുക. യേശു പോയാൽ ഞങ്ങൾ എന്തോ ചെയ്യും. ഇപ്പം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർക്ക് അന്ന് സെൻറ്റർ പോയാൽ മതിയെന്നും പറഞ്ഞിരിക്കുക, വല്ലതും പിടിച്ചടക്കാനായിട്ട്. സ്തോത്രം. ശിഷ്യന്മാരങ്ങനല്ലായിരുന്നു. ആകെ കലങ്ങി മാളിക മുറിയിലിരിക്കുമ്പോൾ യേശു ഒരു പ്രവചനം പറഞ്ഞു. എല്ലാവരും മരണവീട്ടിലാണ് പറയുന്നത്, ക്ലിയറാണ്. പക്ഷെ ഇതിനകത്ത് ഒരു സയൻസ് ഉണ്ട്. ഇതിൻ്റെ പേര് കുഞ്ഞാടിൻ്റെ കല്യാണം. വായിക്കുന്നു യോഹന്നാൻ 14:1-3. യഹൂദന് ബങ്കർ കിട്ടിയില്ലയോ? അപ്പൊ ഇത്രയും നാള് പുസ്തകം എടുത്ത് സ്തുതി ജയമനമേ പാടിയ നമുക്ക് വല്ലതും തരണ്ടേ? സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. അപ്പൊ നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് പോകണം. ഇന്ന് രാത്രി ടിക്കറ്റ് കൊടുക്കണം. സ്തോത്രം. വായിക്കാം യോഹന്നാൻ 14:1-3. വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പൊ തന്നെ യേശു പോകുന്നെന്ന് അറിഞ്ഞ് എല്ലാം ഇങ്ങനെ കലങ്ങി കോവിഡ് ബാധിച്ച് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്തത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നെ അയച്ചവന്റെ പ്രവർത്തികളെ ഉദ്ഘോഷിക്കാൻ ഞാൻ വന്നു. ആ ദൂത് നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അടുത്തത്, എന്നിലും വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. അടുത്തത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. സംശയമല്ലോ ഉണ്ട്. അപ്പച്ചന്റെ വീട് എവിടാ? സ്വർഗീയ സന്നിധി. അവിടെ കമ്പാർട്ട്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സയൻസിലേക്ക് വരാം. അടുത്ത വായിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, വീടില്ലെങ്കിൽ കർത്താവ് കളവൊന്നും പറയത്തില്ല. വീട് അവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പോവാ. അടുത്ത വായിച്ചാ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇവിടുത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഒഴിക്കാൻ പോകുന്നു. പടയാളി എന്റെ വിലാപ്പുറം കുത്തും. ഞാൻ വേദനയോടെ മരിക്കും. പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കും. അടക്കപ്പെടും. ഈ മന്ദിരം പൊളിക്കും. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ നിത്യതയിലേക്ക് പോകും. ക്ലിയർ. ഇങ്ങനെ ലോകത്തിലെ വല്ല ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സന്തോഷമില്ലല്ലോ. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഇന്നും ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന യേശു പടിഞ്ഞാറിലെ പലസ്തീന ചെരുവിൽ അരിമത്യക്കാരുടെ യോസഫിൻ്റെ കല്ലറ, അവിടെ എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ബാപ്പുജി ആദർശധീരനായ ജവഹർലാൽ നെഹ്റുജി, അത് കഴിഞ്ഞിട്ട് ഇന്ദിരാജി, രാജീവ് ഗാന്ധി ചുവപ്പ് കോട്ടയിൽ ഇന്നും പൂമാല ചാർത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാറൽ മാർക്സ്, എംഗൽസ്, ലെനിൻ ഇവരെല്ലാം റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ അടക്കിയേക്കുന്നത്. ഈജിപ്തിൽ കുറെ പിരമിഡും ഉണ്ട്. മമ്മി മമ്മി മരിച്ചവനെല്ലാം അവിടെ ഇട്ടിരിക്കുക കെമിക്കലുമായിട്ട്. സ്തോത്രം. മമ്മി. പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കല്ലറയുടെ മുമ്പിൽ ആരും മെഴുകുതിരിയും കത്തിക്കണ്ട, പൂമാലയിടണ്ട. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റു. ഹി ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെയില്ല. അവൻ മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവന്റെ വചനം കേട്ട് അവന്റെ രക്ഷയിൽ ആശ്രയിക്കുന്നവരെ ചേർക്കുവാൻ വേഗാരൂഢനായി അവൻ മടങ്ങി വരുന്നു. ഉലക മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്തുറങ്ങുമ്പോൾ ഞങ്ങളുടെ യേശു മരണം വിട്ടു ഉയർത്തെഴുന്നേറ്റു. ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയുമുണ്ട്. ഒരു ക്രൂശ് അവൻ്റെ തലയിൽ അടിച്ചിറക്കിയെങ്കിൽ ഇനി അവൻ കിരീടം ധരിച്ച് വരാൻ കാലമായി. ആ പ്രത്യാശ ഉണ്ടായതുകൊണ്ട് വഴിവക്കൽ ചങ്ക് ചങ്ക് കീറി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഏകരക്ഷകൻ യേശു മാത്രം. നിരാത്രി മടങ്ങി വാ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. വായിച്ചാട്ട് കുഞ്ഞെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളും ആ പന്തിയിൽ ഇരിക്കണം. ആ പന്തിയുടെ പേരാ കുഞ്ഞാടിന്റെ കല്യാണം. മിണ്ടുന്നില്ലല്ലോ. മരിച്ച് നാറ്റം വച്ച ലാസർ ഭാഗം ഞാൻ തൊടുന്നില്ല. യോഹന്നാൻ 11:43, ലാസറിന്റെ കല്ലറയിൽ ചെന്ന് യേശു വിളിച്ചു, ലാസറേ ലാസറേ പുറത്തു വരിക. 72 മണിക്കൂർ കഴിഞ്ഞു. 96-ാമത്തെ മണിക്കൂറിൽ നാറ്റം വച്ച ലാസർ പുറത്തു വന്നു. യോഹന്നാൻ 15:2 വീണ്ടും എഴുതിയേക്ക്, പിറ്റേന്നാൾ യേശുവിനൊരു പന്തി ഉണ്ടായിരുന്നു. അവിടെ ലാസറും കൂടെയിരുന്നു. ഇതൊരു നിഴലെങ്കിൽ ഒടുക്കലത്തെ ആദമായി പാപത്തിന്റെ പരിഹാരത്തിനായി കടന്നു വന്ന യേശു തൻ്റെ കാന്തയാ മണവാട്ടിയെ മധ്യാകാശത്തിൽ കൊണ്ടുപോകും. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. കൂടെ ഇരുത്തും. ഇതൊരു സയൻസാ, വാസസ്ഥലം സയൻസ്. ഇതേ കൂതനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മുടെ ആകാശഗംഗ ഗാലക്സിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം,
ഒൻപത് ഗ്രഹങ്ങളായിരുന്നു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, ഞായർ, തിങ്കൾ. അതാണോ ഗ്രഹം? സന്തോഷമില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ മാങ്ങ എറിയാൻ പോകും. അതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റുന്ന സ്വത്ര. ജോഗ്രഫി ടീച്ചറോട് ചോദിക്കണം, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഒമ്പതാമത്തെ ചേട്ടനെ കാണാനില്ല, അവിടെ ദാ കിടക്കുന്നു വേറെ മൂന്ന് ഭൂമി. ഇത് ഐ എസ് ആർഒയിലെ കുഞ്ഞുങ്ങൾ തന്നത്, ഇടയ്ക്ക് ഞാനൊന്ന് നിർത്തിയത്. കർത്താവിൻ്റെ പരം അടുത്തുകൊണ്ട് വീണ്ടും പറയാം, സോളാർ പ്ലാനറ്റ് ക്ഷീരപഥത്തിൽ, സംശയമുണ്ട്, ഇന്ന് രാത്രി തെളിവ് വരാം, ഫോട്ടോ കോപ്പി എടുത്തിട്ട് നാളെ തന്നാൽ കുഴപ്പമില്ല. സോളാർ പ്ലാനറ്റിൽ 6,000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. പാസ്റ്റർമാർ കണ്ടില്ലേ? സംശയമെല്ലാം ഉണ്ടോ? നിങ്ങളെ കാണിക്കണം. നാളെ ഞാൻ പോയാലും പറയട്ട് പല കാര്യം റെഡി. പ്ലൂട്ടോയെ വെട്ടി, ആ നല്ല സ്ഥലം. നമ്മുടെ ആന്റണി പാസ്റ്ററെ ഇവിടെ ഗ്രൗണ്ട് ശരിയാക്കി കൺവെൻഷന്, ഇവിടെ നിന്ന പൂച്ചെടിയും അത് കഴിഞ്ഞിട്ട് ചെടികളെല്ലാം വെട്ടിയിട്ടല്ലയോ ഗ്രൗണ്ട് ശരിയാക്കിയത്. സ്തോത്രം. അതുപോലെ മധ്യാകാശത്തിൽ 9-ാമത്തെ ഗ്രഹമായ പ്ലൂട്ടോയെ വെട്ടി 6,000 കോടി വീടൊരുങ്ങി, 5 കമ്പാർട്ട്മെന്റ് ഒരുങ്ങി, കൂടാരമായ ഭൗമഭവനം. മണ്ണിനകത്ത് കെട്ടുപോയാലും ആശാരി മേശിരി ഇല്ലാത്ത ഒരു നിത്യഭവന നാഥൻ മധ്യാകാശത്തിൽ ഒരുക്കി. ഐ എസ് ആർഒയും വലിയ വിളയും പറയുന്നു, ഇന്ന് രാത്രി അപ്പച്ച അങ്ങ് ഒരുങ്ങിയിട്ടുണ്ടോ? അമ്മച്ചി ഒരുങ്ങിയിട്ടുണ്ടോ? ഇത്രയുമൊക്കെ ആധികാരികമായി ബൈബിൾ കേട്ടിട്ട് ഇന്ന് രാത്രി മടങ്ങിവാ. ഇതിൻ്റെ പേരാ കുഞ്ഞാടിൻ്റെ കല്യാണം. ഇത് യഹൂദനോടുള്ള ബന്ധത്തില്. 5 കമ്പാർട്ട്മെന്റായിട്ട് 6,000 കോടി വീട്. കേട്ടോണേ, ആരൊക്കെയാ കമ്പാർട്ട്മെന്റിൽ? 1, മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയ ക്രിസ്തു. 2, സഭയാകുന്ന മണവാട്ടി. 3, പീഡാകാല രക്തസാക്ഷി. 4, പെട്ടി കയറാത്ത 2 അച്ചായമാര് പോയി, ഹാനോക്കോ ഏലിയാവ് ഇവിടെ വന്ന് മരിക്കും, അവര് 4. 5-ാമത്തെ കമ്പാർട്ട്മെന്റ് പഴയ നിയമ വിശുദ്ധന്മാർ. ഒരുവൻ ആദ്യത്തെ ആരാധനയ്ക്ക് വേണ്ടി യാഗമായി ഹാബേൽ, അവസാനം ഒരു അച്ചായം കാൽവറിയിലേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ യേശുവേ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇതിൻ്റെ പേരാ പഴയ നിയമ വിശുദ്ധന്മാർ. അങ്ങനെയെങ്കിൽ ഇത്രയും പേർക്ക് പാർക്കുവാൻ 6,000 കോടി വീട് മധ്യാകാശത്തിൽ. 6,000 crores കമ്പാർട്ട്മെന്റ് സിറ്റുവേറ്റഡ് ഇൻ മിൽക്കി വേ ഗാലക്സി. കുഞ്ഞാടിൻ്റെ കല്യാണം. ഇനി എന്താ കല്യാണം? നിർത്താൻ പോവും. ഈ തലമുറയിലെ യേശു വരും, നിർത്താൻ പോവാം. യഹൂദന്റെ കല്യാണം 2 മിനിറ്റ് എടുത്ത് പറയുക, 5 മിനിറ്റ് കൊണ്ട് നിർത്താം. യഹൂദന്റെ കല്യാണം എന്തുവാ? ഇവിടെ ഇന്ന് നമ്മുടെ കല്യാണം എന്തുവാ? ഗരുഡ, മംഗല്യ, മാട്രിമോണി, സ്തോത്രം, ഇതൊക്കെയാ. യഹൂദന്റെ കല്യാണം അതല്ല. വീട്ടിലൊരു പെങ്കൊച്ച് പ്രായം തികഞ്ഞാൽ പെങ്കൊച്ചെങ്ങും പോകണ്ട. പള്ളിയിലെ റബ്ബി, യഹൂദന്റെ റബ്ബി എവിടെ ചെല്ലും? ഒരു ചെറുക്കനെയും കൂട്ടി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ പള്ളി, ശബത്ത് പെരുന്നാളും കഴിഞ്ഞിട്ടാണ് പോകുന്നത്, ഉച്ചയ്ക്ക് അവിടെ ചെല്ലും. കേട്ടോണേ, ഇത് ക്ലിയറായി. യഹൂദന്റെ ചരിത്രം ആരും അങ്ങനെ പറയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർക്കും വീട്ടുകാർക്കും എല്ലാം കാപ്പിയോ ചിപ്സോ ഒക്കെ കൊടുക്കും. ഇച്ചിരി കഴിയുമ്പോൾ പെങ്കൊച്ച് വരും, അവളെ ഒരു താലത്തിനകത്ത് നല്ല വീഞ്ഞുമായിട്ട് വരും യഹൂദന് കൊടുക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ എവിടെ മുഖത്തോട്ട് നോക്കും, വീഞ്ഞ് അവിടെ വെക്കും. ഇഷ്ടമല്ലെന്ന് പറയത്തില്ല. ജപ ഇത് തുടത്തില്ലെന്നുണ്ടെങ്കിൽ പാട്ടും പ്രാർത്ഥനയൊന്നുമില്ല, ഗുഡ് ബൈ. അപ്പം ഇറങ്ങും. ഇവള് കാണാൻ അത്ര മോശമാണ്, അതുകൊണ്ട് നമുക്ക് സ്വീകാര്യമല്ല. ഉടനെ റബ്ബി അവനെ തട്ടി തലോടും. ഞങ്ങൾ പാസ്റ്റർമാർ കുഞ്ഞുങ്ങളോട് പറയും, മോനെ നിനക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. കണ്ടില്ലേ, കല്യാണം പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ഇങ്ങനൊക്കെയാണ് പറയുന്നത്. സ്തോത്രം, സമാധാനിപ്പിക്കണ്ടേ? ഓ, നിങ്ങളിതൊന്നും കേട്ടിട്ടില്ല, കഴിഞ്ഞ ആഴ്ച ചൊവ്വായിന്ന് വന്നതാ. സ്തോത്രം, നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ 2-ാമത്തെ ശനിയാഴ്ച വീണ്ടും പോകും. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും നല്ലൊരു പെങ്കൊച്ചിനെ കാണും. പകുതി 50-50. അപ്പം ചെല്ലുന്ന വഴി വീട്ടിൽ ഇനോവയുണ്ട്, തോട്ടമുണ്ട്, ഇതിൻ്റെ നടുവിലാണ് വീട്. ചെറുക്കനും ബുദ്ധിയുള്ളവനാണ്. അവിടെ ചെന്നിട്ട് എവളെ നോക്കും, കാര്യം നോക്കും, വീഞ്ഞ് പകുതി കുടിക്കും. അതിൻ്റെ അർത്ഥം 50-50. പകുതി അവളെ ഇഷ്ടപ്പെട്ടു, പകുതി സ്വത്തും തന്നാൽ കല്യാണം കഴിക്കാം. സ്തോത്രം, ഇതാ 50-50. അവിടെ വെച്ച് ഒരു മോതിരം കൈമാറ്റം ചെയ്യും. സാധാരണ സംഭവം. ഉടനെ പറയും, 1 വർഷം എടുക്കും. ചെറുക്കൻ്റെ അപ്പം പറയും, വീട് പണിയാ, 1 വർഷം കഴിഞ്ഞുമ്പോൾ ഞങ്ങൾ വന്ന് ഈ മോളെ കൊണ്ടുപോകും. അതാണ് 2-ാമത്തെ അറേഞ്ച്മെന്റ്. 3-ാമത്തെ അറേഞ്ച്മെന്റ് നേരെ കുന്നത്തുകാലിൽ പോവും. കാവ്യാമാധവന്റെ കണക്കൊരു പെണ്ണാ. സ്തോത്രം, റബ്ബി അവിടെ ഇരിക്കും, വീട്ടുകാർ ചായ കുടിക്കും, പെങ്കൊച്ച് സിനിമാ നടിയെ കണ്ടുപോലെ ജപൻ കാണും. ബാറോട്ടലിൽ ചെറുപ്പക്കാരടിക്കുന്ന പോലെ ഒറ്റയടി അവൻ അടിക്കും. സ്തോത്രം, അപ്പോഴേ പറയും, ഇനി പാസ്റ്റർ സമ്മതിച്ചില്ലല്ലോ, സെൻട്രൽ പാസ്റ്റർ സമ്മതിച്ചില്ലല്ലോ, എവള് നാളെ നെയ്യാറ്റിങ്കര എൻ്റെ ബൈക്കിൻ്റെ പുറകെ ഇരിക്കും. സ്തോത്രം, വലവീശി പിടിക്കും. സ്തോത്രം, അങ്ങനെയാണ്. അതിൻ്റെ പേരാ മണവാട്ടി. ഈ 2 സെറ്റിൽമെന്റിനകത്ത് വിവാഹമോതിരം കൊടുക്കാം. 50-50 വിവാഹമോതിരം ഇടാം. അതാ മറിയ യോസഫിനോട് വിവാഹ നിശ്ചയം ചെയ്തു. മോതിര കൈമാറ്റം മിണ്ടുന്നില്ലല്ലോ. യഹൂദന്റെ ആചാരം ഇതൊക്കെ പഠിപ്പിച്ച ദിവസങ്ങൾ എടുക്കും. ആ സമയത്ത് യഹൂദന്റെ വീട് ഇരുന്നല വീടല്ല,
ഒറ്റ നിലയ മേളിൽ ഒരു മുറി കാണും. ഈ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടുകാരോട് പറയും, ആ മോടെ കല്യാണമൊക്കെ റെഡിയായി, അപ്പം അവന് പണ്ട് സ്വർണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അയ്യോ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, കൂടുതലൊന്നും ഭാര്യ ഇടരുതേ അമ്മാമ്മേ, വില കൂടിക്കൊണ്ടിരിക്കുക. സ്വത്രം ഇന്നലെ എൻ്റെ സുഹൃത്ത് പോലീസുകാരൻ വിളിച്ചു പറഞ്ഞ സി ഐ ആ 8 കേസും കണ്ട് ഇന്നലെ പിടിച്ചു പറയുണ്ടായിരുന്നു. സ്വത്രം പാസ്റ്റർ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ സ്റ്റേജിൽ കൂടെ ഞങ്ങൾക്കും ദുഃഖം, ചേച്ചിയുടെ മാലയും പോകുമെന്ന്. സ്വത്രം ആളെ ഞാൻ പറയുന്നില്ല. ഇന്നലെ കേരളത്തെ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നോക്കിയിരുന്നപ്പോൾ രാത്രി 10:30 എന്നെ വിളിച്ചു പറഞ്ഞു 8 ഇടത്ത് പിടിച്ചു പറി നടന്നിട്ടുണ്ട്, ബസ്സിൽ മുറിച്ചു, ബൈക്കിൽ മുറിച്ചു. അതുകൊണ്ട് കൺവെൻഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞ ആവശ്യത്തിന് ഇടാവേ, ഇപ്പോൾ വില കൂടുതലെ 50,000, പ്രത്യേകിച്ച് ഉള്ളവരാരും ഇപ്പം വിറ്റ് കാശ് മേടിക്കല്ല, വില കൂടുതൽ കിട്ടും, അതും വെച്ചേരാ സ്വത്രം. എന്നിട്ട് ഞങ്ങളെ കൂടെ ഓർക്കണം ഇത് പറയുന്ന സ്വത്രം. നിൽക്കട്ടെ അടുത്ത കാര്യം. അങ്ങനെയെങ്കിൽ ഈ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ഒരു മാളിക മുറിയുണ്ട് മണവാട്ടിയുടെ, അവിടെ ഒരു തിരി കത്തിച്ചു വെച്ചിരിക്കും വിളക്ക് കല്യാണം വരെ. അതിൻ്റെ അർത്ഥം വീട്ടിലെ വഴിയെ പോകുന്നവർക്കറിയാം, ഈ പെങ്കൊച്ചിൻ്റെ കല്യാണം ഉറച്ചു, ഇനി ഇങ്ങോട്ട് ആലോചനക്കാർ വരണ്ട. അതുകൊണ്ടല്ലേ പണ്ടൊരു പാട്ട്, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. മിണ്ടുന്നില്ല സ്വത്രം. നമ്മുടെ ജനറേഷൻ മാറിപ്പോ ഏതാ പറ്റിയത് സ്വത്രം. ഇന്ന് രാത്രി 1 വർഷം കഴിയുമ്പോൾ അപ്പൻ്റെ ഇന്ന് മോൻ വീടും സ്ഥലം എല്ലാം മേടിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. 1 വർഷമാകുമ്പോൾ പള്ളിയിലെ പാസ്റ്റർ വിളിക്കും, പാസ്റ്ററെ റബ്ബി ദാണ്ട് 1 വർഷം ദാണ്ട് എൻ്റെ കൈ മോതിരമിട്ട് ഒരു പെങ്കൊച്ചുണ്ട്, കുറിയുണ്ട്, അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം, ആ കല്യാണമാ യഹൂദൻ്റെ കല്യാണം. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു മണവാട്ടിയുണ്ട്, വീഞ്ഞു കൊടുത്ത മണവാട്ടിയല്ല, സൗന്ദര്യമുള്ള മണവാട്ടിയല്ല, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ ജാതി എന്തെന്നറിയാതെ, കുടുംബം എന്തെന്നറിയാതെ, പാരമ്പര്യം എന്തെന്നറിയാതെ, വിദ്യാഭ്യാസം എന്തെന്നറിയാതെ അവൻ്റെ മുഖത്ത് നോക്കി രക്ഷ പ്രാപിച്ച ഒരു കൂട്ടം ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ട്. അവരുടെ പേര കാന്തയാകുന്ന മണവാട്ടി. ഇന്ന് രാത്രി ദൈവസന്ധിയിൽ പറഞ്ഞാട്ട് ആ മണവാട്ടിക്ക് വേണ്ടി മധ്യാകാശത്തിൽ 9-ാമത്തെ ഗ്രഹമായ പ്ലൂട്ടോയെ വെട്ടി കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഇപ്പോൾ നാം അംശമായി കാണുന്നു, ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ബലഹീനതയിൽ നാം വിതയ്ക്കും, ശക്തിയിൽ നാം ഉയർക്കും, പ്രാകൃത ശരീരം മാറും, തേജസിന്റെ ശരീരത്തോടുകൂടി നാം രൂപാന്തരപ്പെടാറായി. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. അത്തിയെ നോക്കി ഒരുപമ പഠിപ്പിൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. സംഭവങ്ങൾ മുഴുവൻ ഒരു ക്ലാസ് പോലെ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടി, കൈമേലും നെറ്റിമേലും മുദ്രയേക്കാത്ത യഹൂദന് ഭൂമിയുടെ അടിയിൽ പ്രവചന പ്രകാരം ഒരു അററടി ഇല്ല, മധ്യാകാശത്തിൽ തന്നെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീടൊരുക്കി എൻ്റെ നാഥൻ വരാറായി. ആലിക്കോടെ ഇത്രയും സത്യം കേട്ടിട്ട് ഇന്ന് രാത്രി അവൻ്റെ വരവിൽ പോകാൻ ഞാൻ യോഗ്യനാണോ? തീരുമാനമെടുക്ക്. സ്വത്രം കൈ ഉയർത്തണ്ട. ഇന്ന് രാത്രി, ഇന്നലെ ഞാൻ പറഞ്ഞു ട്രെയിൻ വരാറായി, രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉള്ളവൻ അകത്ത് കയറാം. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് പാപത്തോട് ഗുഡ് ബൈ പറഞ്ഞ്, ഹല്ലേലൂയ നിന്റെ പാരമ്പര്യത്തോട് ഗുഡ് ബൈ പറഞ്ഞ്, മദ്യപാനത്തോട് ഗുഡ് ബൈ പറഞ്ഞ്, കുഞ്ഞെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ സ്റ്റേജിനകത്ത് കുഴഞ്ഞു വീണ് മരിക്കും. എൻ്റെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്, അവർ നേരെ കൊണ്ടുപോകും കാരക്കോണം മോർച്ചറിക്കകത്ത്. പിറ്റേന്ന് പത്രത്തിനകത്ത് ഒരു സുവിശേഷ പ്രഭാഷകൻ, സജു ചാത്തന്നൂർ മരിച്ചുപോയി, അപ്പോഴും എവിടെ കിടക്കും? എൻ്റെ ഡെഡ് ബോഡി കാരക്കോണം മെഡിക്കൽ കോളേജിനകത്ത് കിടക്കും, ഫ്രീസറിനകത്ത്. ആ പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ചങ്ക് കീറി ഞാൻ പറയുന്നത്, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ദേഹവും ദേഹിയും ശരീരത്തിന്റെ മണ്ണിനകത്ത് പോഴുമ്പോൾ ആത്മാവിന് വാസസ്ഥലമൊരുക്കുന്ന സത്യ ഏക ദൈവം, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി യേശുവിങ്കലേക്ക് കടന്നു വരുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? യേശു ക്രൈസ്തവന്റെ ദൈവമല്ല, യേശു ഹൈന്ദവന്റെ ദൈവമല്ല, ബുദ്ധന്റെ ദൈവമല്ല, ഹല്ലേലൂയ ഇസ്ലാമിന്റെ ദൈവമല്ല, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ഏക കുഞ്ഞാട ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു.
വീതിക്കകത്തോ റോഡിനകത്തോ രണ്ടാമത് രാത്രി ചങ്കുകേറി പ്രഭാഷണം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മകനെ മകളെ ഇന്ന് രാത്രി നീ സഭയ്ക്കകത്ത് വരാനല്ല, ഒരുവൻ യേശുവിലായാൽ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയ. നിന്റെ കരമൊന്നുയരുമ്പോൾ ഇന്ന് രാത്രി ഒരു പുസ്തകം നിനക്ക് വേണ്ടി തുറക്കുന്നു, അതിൻ്റെ പേരാ ജീവ പുസ്തകം. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പെരിങ്കടവിള ആലത്തൂരോ ഏതെങ്കിലും ഹല്ലേലൂയ അപ്പുറത്തേക്ക് പാലിയോടോ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ജനറൽ സർട്ടിഫിക്കറ്റ് കിട്ടും. കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രി നെഞ്ചത്ത് കൈവച്ചിന്ന് രാത്രി ഈ ശബ്ദം കേട്ടിട്ട് പറ, യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക ദൈവം. പറയാമോ ആര് നിന്നെ ടച്ച് ചെയ്യണ്ട? ഒറ്റ വഴി കരമുയർത്തുമ്പോൾ ഇന്ന് രാത്രി നെഞ്ച തകർന്ന് നീ പറയുമ്പോൾ നിന്റെ പേര് നിത്യതയുടെ കവാടത്തിൽ സർവശക്തൻ ചേർക്ക്. അതിൻ്റെ പേരാ ജീവന്റെ പുസ്തകം. ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പോയികയിൽ തള്ളിയിടും. മകനെ മകളെ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇന്ന് രാത്രി മതി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ, കരമൊന്നുയർത്തിയാട്ടെ. ഈ സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വാതിലുകൾ തുറന്നു കിടക്കുന്നു. കടന്നുവാ, കടന്നുവാ. യേശു വിളിക്കുന്നു, അപ്പച്ചാ അങ്ങയെ വിളിക്കുന്നു, അമ്മച്ചി അങ്ങയെ വിളിക്കുന്നു, മോനെ അങ്ങയെ വിളിക്കുന്നു, യവനക്കാരാ യവനക്കാരി അങ്ങയെ വിളിക്കുന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ 24 പരസ്യയോഗങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ CSI എൻ്റെ കൂടെ ഉണ്ട്, കത്തോലിക്കനുണ്ട്, അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഇത് ഞങ്ങളെ ചലിപ്പിച്ചു. ഞാൻ ഒരു ചോദ്യം അവരോട് ചോദിച്ചത്, SSLC പരീക്ഷ തോറ്റാൽ ഒന്ന് പുതുക്കി എഴുതാം പാസ്റ്ററെ, പ്രീഡിഗ്രി തോറ്റാൽ പുതുക്കി എഴുതാം, ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞാൽ സേ പരീക്ഷ എഴുതാം, പക്ഷേ ജീവിതം ഒരു പ്രാവശ്യം നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് പുതുക്കാൻ പറ്റത്തില്ല. പക്ഷേ ജീവിതത്തെ ഉയർത്തണമെങ്കിൽ ഇന്ന് രാത്രി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഉയർത്തുമെങ്കിൽ ഈ ലോക ജീവിതം ധന്യമാകും. ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോവാ. ഈ ഇളക്കങ്ങളുടെ നടുവിൽ നമ്മുടെ മനോഹര വസ്തു വരും. നിർത്താം. അവസാന വാക്യം ഹഗ്ഗായി 2:6-7. ഈ വാക്യം കേട്ടിട്ട് പറയണം യേശു വരുമോ. ഹഗ്ഗായിയുടെ പ്രവചനം 2:6-7 വായിച്ചാട്ട് മക്കളെ. ഹഗ്ഗായിയുടെ പ്രവചനം 2:6. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. നാലിളക്കം, ആകാശം ഇളകി, ഉൽക്ക, കരയിളകി. എന്താ കരയിളകിയത്? ഭൂകമ്പം. അത് കഴിഞ്ഞിട്ട് കടലിളകി, സുനാമി. ഇതെല്ലാം നിങ്ങൾ കണ്ടു. അടുത്തത് ഞാൻ സകല ജാതികളെയും ഇളക്കും. കോവിഡിനകത്ത് വൈറസ് സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികളുടെയും മനോഹര വസ്തു ആരാ? യേശുക്രിസ്തു പെന്തക്കോസ്താണോ? CSI ആണോ? മർത്തോമയാണോ? ഇന്ന് രാത്രി നിർത്താം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെങ്കിൽ സകല ജാതികളുടെയും മനോഹര വസ്തു നമ്മുടെ നാഥൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. യാഗപീഠത്തിനകത്ത് പ്രാവിനെ കൊണ്ടുവരും, രണ്ട് പ്രാവിനെ കൂട്ടിക്കെട്ടും. ഒരു പ്രാവിൻ്റെ കഴുത്ത് പുരോഹിതൻ അറക്കും, മറ്റേ പ്രാവിൻ്റെ മുഖത്തേക്ക് ആ രക്തം തെറിക്കും. രക്തം തെറിച്ച പ്രാവിനെ കെട്ടഴിക്കും. ആ പ്രാവ് പിന്നെ എവിടെ ഇരിക്കും? പട്ടണത്തിൽ കാണത്തില്ല. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഭക്തന്മാരായ ദൈവദാസന്മാർ, പ്രായം ചെന്ന ദൈവമക്കൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ചാ അമ്മച്ചി, ഈ കോവിഡ് കാലത്ത് വന്ന യൗവനക്കാരാ, യേശുവിന് വേണ്ടി നീ ഇറങ്ങിയെങ്കിൽ ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. യേശുവിൽ രക്ഷ ഏറ്റെടുത്ത് മാനസാന്തരം അനുഭവിച്ച് ജലസ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ആരാധിക്കുന്ന സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ യേശു വരാറായി. ഈ രാത്രി നാളെ രാത്രി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലം വരുന്നു. 5G സാറ്റലൈറ്റ് വരുന്നു, RNM ചിപ്പ് പൊട്ടുമോ? ക്ഷാമം കമ്പ്യൂട്ടർ എല്ലാം ക്ലിയർ ചെയ്യും. നാളെ മുഴുവൻ വെളിപ്പാടും സയൻസും. കുഞ്ഞെ
ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് കൃപയാ. ഇന്ന് രാത്രി നെഞ്ചുകീറി ദൈവ ഈ യോഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിലോ സൗണ്ടിലോ ആരും ഈ ഗ്രൗണ്ടിലേക്ക് വരണ്ട. ഈ സത്യ സന്ദേശം കേട്ടിട്ട് പ്രിയാലിക്കോട് മക്കളെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്ക്. മറ്റൊരുത്തനിലും രക്ഷയില്ല. വീണ്ടും കവലയോഗം പോലെ പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഇസ്രായേലാകുന്ന അത്തി തളിർത്തു. ട്രംപ് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ട്രംപ് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞത്? സ്തോത്രം, ഒരു മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ വരുമെന്ന് അന്ന് ആരും വിശ്വസിച്ചില്ല. ആ ട്രംപ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയത് പലരും അവച്ചയോടെ തള്ളിക്കളഞ്ഞു. ദാണ്ടേ, ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കും. ട്രംപ് പറയുന്നു അത് തീക്കളിയാകും. റഷ്യ സൈഡ് നിൽക്കും. ഇന്ന് രാത്രി ഉക്രൈനിൽ അത് തുടങ്ങി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് പരിഭ്രമം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും, ചേട്ടൻ അനിയനെ വെട്ടിക്കൊള്ളും കാഞ്ഞിരപ്പള്ളി സ്വത്തിനകത്ത്. മനുഷ്യൻ ഇത്രയും മതപ്പതിച്ച ഒരു കാലം. ഇന്ന് രാത്രി മലയാളം പറഞ്ഞാൽ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ വീട്ടിൽ അമ്മാമ വെറുതെ വെച്ചോണ്ടിരിക്കാൻ തട്ടിക്കളയും. ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയായി കർത്താവ് വരുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും, ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ യേശുവിന്റെ വരവിനെ കാണിക്കുന്നു. താങ്കൾക്ക് ഭയപ്പെടണോ? ഭയപ്പെടണ്ട. പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്. നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടന്നു. സമയങ്ങൾ കൊടുത്തു. സ്വർഗം കുറ്റിയിട്ടു. ഈ ലോകത്തിൽ രക്ഷയുടെ ടിക്കറ്റ് നേടിയ കുഞ്ഞുങ്ങളെ പാർക്കുവാൻ ഒരു വീടൊരുങ്ങി. രാപ്പകലില്ലവിടെ പ്രശോഭിതമായ ഒരു നാട്, നാല് ജീവികൾ പാടും ആ വീട്. ജീവജല നദി ഉണ്ട്. പൊന്മണി മാലയവൻ എനിക്ക് തരു ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കും. അമ്മച്ചി, ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ അങ്ങക്ക് കിട്ടിക്കാണില്ല. അപ്പച്ചാ, നല്ലൊരു ജീവിതം കിട്ടിക്കാണില്ല. സഹോദര, നല്ലൊരു ഭാവി അങ്ങക്ക് കിട്ടിക്കാണില്ല. മോളെ, നല്ലൊരു ജീവിതം കിട്ടിക്കാണില്ല. വേണ്ട, ഈ ലോക ഇമ്പം, എനിക്കൊരു നിത്യ വീടുണ്ട്. ഇന്നത്തെ ഹല്ലേലു എന്റെ അവസ്ഥകൾ മാറ്റി പൊന്മണി മാലയവൻ എനിക്ക് തരും. ഒന്ന് എഴുന്നേൽക്കാം. പിതാക്കന്മാർ വെള്ളറടയിലും നെയ്യാറ്റിൻകരയിലും ആത്മാവിൽ പാടി ആരാധിച്ചു യേശു മഹോന്നതനെ. വേഗം കാണാൻ നമ്മുടെ യേശു വരാറായി. ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ആരാധിക്കാം. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പോരുകൾ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി പട്ടണത്തിൽ ഒഴുകട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി കൊയറിനോട് ചേർന്ന് രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ ഒരു നാട്. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും വെച്ച് പാടിയാട്ടെ. ഒരു നാട്, നാലു ജീവികൾ പാടും ശക്തിയോടെ ആ വീട്ടിലേക്ക്. ശോഭിതമായ ഒരു നാട്, നാലു ജീവികൾ പാടും ജീവജല ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നില കൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവന ദേശത്തിയോട് ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നില കൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവന യേശു മഹോന്നതനെ. മഹോന്നതനെ വേഗ കാണാൻ എല്ലാ കരങ്ങളും അടിച്ച് ശിവായോട് വാടുമകാട്ടു. കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടിയിൽ കൊണ്ടുമരിച്ചവരന്ന്, ശിവായോട് വാടുമകാട്ടില്ല.
¡Gracias!